നമ്മുടെ തുവയിലും പിന്നെ മുളയരി കഞ്ഞിയും റെഡിയാണ്. ഇനി അടുത്തത് ചീര തോരനാണ്. അത് ചീരയും ചക്കക്കുരുവും കൂടെ ഇട്ടുള്ള തോരനാണ്. ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചക്കക്കുരു നാട്ടിൽ കിട്ടുന്ന സാധനമാണ്, ചീരയും നാട്ടിൽ കിട്ടുന്ന സാധനമാണ്, പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടും. അപ്പോൾ വേണമെങ്കിൽ ഈ റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ചക്കക്കുരു, ചീര, ചെറിയ ഉള്ളി, കാന്താരിമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേരുന്നുള്ളൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അടുത്ത ഇനി നമ്മൾ ഈ ഡിഷാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും പിന്നെ ചീരയും കൂടെ ചേർത്തുള്ളൊരു തോരൻ. ഇത് മുള്ളൻചീരയാണ്. മുള്ളൻചീര സാധാ ചീരയും ഉപയോഗിക്കും, പക്ഷേ ഇത് മുള്ളൻചീര ആകുമ്പോഴത്തേക്ക് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ്. അതപ്പോ ഇത് അടുപ്പിൽ വെച്ചിട്ടല്ലേ എണ്ണ ഒഴിക്ക? ഇല്ല, ഇത് ഈ ചട്ടിയുടെ മണം മാറാൻ വേണ്ടി. ഇത് പുതിയ ഓക്കേ. അപ്പൊ നിങ്ങൾക്കൊരു ടിപ്പുണ്ട്. ഇത് പുതിയ ചട്ടിയാണ്. ഇത് പുതിയ ചട്ടിയിലെ ആ പുതു മണം മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു അല്പം എണ്ണ ഒഴിച്ച് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ, ആ എണ്ണ എല്ലാ പോർഷനിലും പറ്റിക്കഴിഞ്ഞാൽ ആ പുതിയ ചട്ടിയിൽ വെക്കുന്നതിന്. ചെയ്തു കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റാകെ കറക്കി പുതിയ കലം ട്രീറ്റ് ചെയ്തു. അതിലേക്ക് ആ കലം ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ ആദ്യം ചക്കക്കുരു ഇട്ടു. കാരണം ഏറ്റവും കൂടുതൽ വേവുള്ളത് ചക്കക്കുരുവിനാണ്. അപ്പോൾ ചക്കക്കുരു ആദ്യം ഇട്ടു, അതിനുശേഷം ഉള്ളി ഇട്ടു, അതിനുശേഷം കാന്താരിമുളക് ഇട്ടു, പിന്നെയാണ് നമ്മൾ ചീര ഇട്ടത്. പിന്നെ അതിനുശേഷം ചുറ്റാകെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അത് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചത്. ഇനി അടച്ച് വെച്ച് വേവണം. വെന്തതിന് ശേഷം ഇതിന് മുഴുവൻ ചീര നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചീരയൊക്കെ അങ്ങ് ഇതായി, എന്താണ്, വെന്ത് അങ്ങ് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് തുറന്നപ്പോഴത്തേക്ക് നല്ല മണവും വരാൻ തുടങ്ങി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെന്തു. ആ അപ്പോൾ ഇനി 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്തു. നിങ്ങൾക്ക് വലിയൊരു ടിപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പുതിയ കലം ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് ചിലർ ചാണകവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഇവരുടെ രീതി എന്താണെന്ന് വെച്ചാൽ, അരി കഴുകുന്ന വെള്ളവും അരി വടിക്കുന്ന വെള്ളവും കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ഒരു ദിവസം വെച്ചിട്ട് അത് ചൂടാക്കി എടുത്താൽ മതി അല്ലേ. ചൂടാക്കി എടുത്തിട്ട് ആ വെള്ളം കളഞ്ഞാൽ ഈ കലത്തിൻ്റെ പുതു മണം മാറുകയും ചെയ്യും. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, നല്ല മണമൊക്കെ വരാൻ തുടങ്ങി, ചക്കക്കുരുവൊക്കെ വെന്തു, ചക്കക്കുരുവും ചീരയും കൂടെ നല്ല തോരനായി മാറി കഴിഞ്ഞോ? എത്രയാണ് ഇച്ചിരി എണ്ണ ഒഴിച്ച പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പം നമ്മൾ സാധാരണ നാട്ടിൽ കറി വയ്ക്കുന്ന പോലെ തന്നെ അവസാനം ഒന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പം നല്ല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇവരുടെ ആചാരം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്പലത്തിന് മുന്നിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്പലത്തിൽ നേദിച്ചതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇപ്പം നമ്മൾ മൂപ്പനെ വിളിക്കാൻ പോവാണ്. മൂപ്പനെ വിളിച്ചുകൊണ്ട് വന്ന് അത് നേദിച്ചതിന് ശേഷമാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതും എല്ലാവരും കൂടെ ഒരുമിച്ച്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കഞ്ഞി അല്ലെങ്കിൽ ചോറ്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളുടെ വിയർപ്പിൻ്റെ കഥ. ആദ്യം ഇവർക്ക് കഴിക്കാനൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് മുളയരി എടുത്ത് ഇങ്ങനെ കുത്തിയെടുത്ത് കഞ്ഞി വെക്കാമെന്നും ചോറുണ്ടാക്കാമെന്നും പുട്ടുണ്ടാക്കാമെന്നൊക്കെ ആ സമയത്ത്, ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്. അപ്പോൾ ഇല്ലായ്മയുടെ സമയത്ത് അവർ ചെയ്തിരുന്ന ഒരു ഇതാണ്. ഇപ്പം നമുക്ക് മുളയരി കഞ്ഞിയും ചീരത്തോരനും പിന്നെ നമ്മുടെ തുവയിലുണ്ട്. ഒരു മഹത്വമുള്ള രുചിയായിരിക്കും ഇത്. കാരണം ഒരുപാട് പ്രോസസ്സ്, ഒരുപാട് വർക്ക് ചെയ്ത് 5-6 കിലോമീറ്റർ കാട്ടുന്നു നടന്ന് വന്ന് മുളയരി കുത്തി അത് പാറ്റി കഴുകി ഉണ്ടാക്കുന്ന കഞ്ഞിയാണ്. അതിൻ്റെ ഒരു മഹത്വം ഇതിനകത്തുണ്ടാവും, ആ മഹത്തായ രുചിയും ഉണ്ടാവും. എന്തായാലും അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ മഹത്തായ രുചി, അത് അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ രുചി കൊണ്ടും, അരി ആയാലും ഗോതമ്പായാലും ഉപ്പിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു രുചി കിട്ടില്ല. അതാണ് മൊളേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രുചിയും കൂടെ കൊണ്ടാണ് ഇവർ ഇത്രയും ദൂരം തലച്ചുമടായിട്ട് നടന്ന് വന്ന് കുത്തി ഇതുണ്ടാക്കുന്നതിൻ്റെ ഒരു രഹസ്യം അല്ലേ. അത് എപ്പോഴും കിട്ടില്ല, ഏതെങ്കിലും ഒരു സമയത്ത് മുളക് പൂക്കുമ്പോൾ പൂത്ത് കഴിഞ്ഞ് അതിൻ്റെ ഇത് പോയി. 12 വർഷം കൂടുമ്പോൾ അതെ പൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇത് പോകും. അപ്പോൾ ആ പൂക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആ മുള അരി കൊണ്ടുവന്ന് കുത്തിയെടുത്ത്, ഒത്തിരി പണിയുള്ളതാണ്, കുത്തിയെടുത്ത് അത് ഇതുപോലെ പാകത്തിൽ വെച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മഹത്തായ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുളേരിയുടെ ചോറ്, അതിൻ്റെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ രണ്ടാമത്തെ ചീരത്തോരൻ, ചീരയും ഈ ചക്കക്കുരുവും. നമുക്ക് ഒരുപാട് ചക്കക്കുരു കിട്ടുന്നതാണ് നാട്ടിൽ, പക്ഷേ നമ്മളിത് ഉപയോഗിക്കാറില്ല. ഇതുപോലെ ചീരയും ചക്കക്കുരു കൂടെ വെച്ച് നോക്കി അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഉഗ്രൻ ടേസ്റ്റാണ്, നല്ല എരിവുണ്ട്. കാന്താരിമുളകാണ് ഇതിനകത്ത് ചേർത്ത്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അതിനേക്കാളും ടേസ്റ്റാണ് ഈ തക്കാളി ചമ്മന്തി. ചമ്മന്തിയല്ല, തുവയൽ. അപ്പോൾ തക്കാളി തുവയലും നല്ല ടേസ്റ്റാണ്.